വൃശ്ചികമായിട്ട് തുലാമഴയ്ക്ക് ഒരു അറുമ്പാദവും ഇല്ലല്ലോ. പി ഇടിയും വെട്ടി ചുമ്മാ നിന്നങ്ങ് പെയ്യല്ലേ? അതാ ഞാനും നോക്കുന്നേ. ഈ പെയ്തതൊന്നുമല്ല, ഇനി രണ്ടു ദിവസം കൂടി തീർക്കുമെന്നല്ലയോ കാലാവസ്ഥക്കാര് പറയുന്നേ. വ്യാഴാഴ്ച വരെ മഴ മാത്രല്ല, കാറ്റും വീശി അടിക്കുന്നല്ലപ്പാ പറയുന്ന്. അതും 60 കിലോമീറ്റർ സ്പീഡിലെല്ലാം ആവാന്നെല്ലാം വെച്ച് കഴിഞ്ഞാല് എന്തിനല്ലപ്പ ഇവിടെ സംഭവിക്കുന്നു? അതിനെക്കുറിച്ചൊന്നും പറയണ്ട മനുഷ്യ. ഉച്ച കഴിയുമ്പോ ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും പെയ്ത് തീരുന്നതല്ലാതെ കാറ്റ് വെട്ടി പെയ്യുന്ന തുലാമഴയെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ആ പഴയ സെറ്റപ്പൊക്കെ പോയില്ലേ മിസ്റ്റർ? ഇന്നിപ്പോ ഒറ്റ ന്യൂനമർദ്ദമല്ലല്ലോ, ഇരട്ട ന്യൂനമർദ്ദമല്ലേ ഇവിടെ കളിക്കുന്നേ. ഒന്ന് അറബിക്കടലിലും ഒന്ന് ബംഗാൾ ഉൾക്കടലിലും, അതിൻ്റെ കൂടെ ചക്രവാത ചുഴിയും, പിന്നെ മഴ പെയ്യാതെ എന്ത് ചെയ്യും? ഇതൊക്കെ കേരളത്തിൽ മാത്രമല്ല പി, എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെ. തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കം നിങ്ങൾ ടി വി കണ്ടില്ലേ? എന്നാലും ഇവിടുത്തെ പോലെ മഴ എവിടെയും ഉണ്ടെന്ന് തോന്നുന്നില്ല. മിനിയാന്ന് തുലാം തീരുമ്പോഴുള്ള മഴക്കണക്ക് വെച്ച് നോക്കുമ്പോൾ റെക്കോർഡ് മഴയല്ലേ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. 833.8 mm മഴയാണ് കിട്ടിയതെന്ന് ഓർക്കണം. നമ്മളെ അഗ്രികൾച്ചർ കംപ്ലീറ്റ് ഒലിച്ചു പോയതും അങ്ങനെയല്ലപ്പാ. ഈ കഴിഞ്ഞ 3 ദിവസം പെയ്ത തോരാ മഴയിൽ 548 കോടിൻ്റെ കൃഷിയല്ലപ്പാ ഇല്ലാണ്ടായി പോയേ. കൃഷി മാത്രമോ, അതിൻ്റെ കൂടെ പോയ കർഷകരോ? 143,236 കർഷകരുടെ 62,991 ഹെക്ടർ കൃഷിയല്ലയോ ഇപ്പൊ വെള്ളം കൊണ്ടുപോയേ? ആ നാശക്കണക്കിങ്ങനെ ഒഴുക്കിവിടാതെ നിങ്ങളതൊന്ന് കൃത്യമായിട്ട് പറയും മിസ്റ്റർ. 99 കോടിയുടെ വാഴ, 29 കോടിയുടെ കപ്പ, ടാപ്പ് ചെയ്യുന്ന റബ്ബർ 20 കോടി, ടാപ്പ് ചെയ്യാത്തത് 10 കോടി, 13 കോടിയുടെ ഇഞ്ചി, 10 കോടിയുടെ പച്ചക്കറി. ഇതാണ് കൃഷിവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. ഇനിയിപ്പോ കണക്കും വഴക്കും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലപ്പാ. വൃശ്ചിക മാസം കുടിരിൽ ഉടുമുണ്ട് അയച്ചു പുതച്ച് കിടക്കണ്ട നമ്മളിപ്പോ ഇടിവട്ട് മഴയിൽ കുതിർന്ന് വിറക്കുമ്പോ തന്നെ തിരിഞ്ഞില്ലേന്ന്. ക്ലൈമറ്റ് കംപ്ലീറ്റ് കോൺട്രയായിന്ന്. കാലം പിഴയ്ക്കുമ്പോൾ എല്ലാം പിഴയ്ക്കും.